കേരളത്തിന്റെ എല്ലാ മേഖലയും സമഗ്രമായി കവർ ചെയ്ത ഒരു ബജറ്റാണ് ഇത്തവണ അവതരിപ്പിച്ചത് ഇതിൽ ആരോഗ്യ മേഖലയ്ക്ക് മുന്തിയ പരിഗണന തന്നെയാണ് ലഭിച്ചത് പൊതുജനാരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത് മുൻ വർഷത്തെക്കാൾ നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് ആറ് കോടിയുടെ അധിക വിഹിതമാണ് ആരോഗ്യ മേഖലയ്ക്ക് അനുവദിച്ചിരിക്കുന്നത് കേരളത്തെ ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുമെന്ന പ്രഖ്യാപനത്തോടെ ധനമന്ത്രി ആരോഗ്യ മേഖലയ്ക്ക് ബജറ്റിൽ നൽകിയിരിക്കുന്ന പരിഗണന അവതരിപ്പിച്ചത് കേരളത്തെ ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുന്നതിന് കെയർ പോളിസി നടപ്പിലാക്കും ഇതിനായി മുപ്പത് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് കാരുണ്യ ആരോഗ്യ പദ്ധതിക്ക് അഞ്ഞൂറ്റി എഴുപത്തി നാല് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് വകയിരുത്തിയത് മെഡിക്കൽ കോളേജ് വികസനത്തിന് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് ഏഴ് കോടി എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ഉറപ്പാക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നാഴികക്കല്ലായി മാറും പകർച്ചവ്യാധി പ്രതിരോധത്തിന് പതിനൊന്ന് കോടി രൂപയാണ് ബജറ്റ് വകയിരുത്തിയത് ഇ ഹെൽത്തിന് മുപ്പത് കോടി ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് അൻപത് കോടി സുരക്ഷിത ഭക്ഷണത്തിന് ഏഴ് കോടി തുടങ്ങിയവയാണ് ബജറ്റിൽ വകയിരുത്തിയത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നാനൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി മെഡിക്കൽ കോളേജുകളോട് ചേർന്ന് കൂട്ടിരിപ്പുകാർക്കുള്ള കേന്ദ്രത്തിന് നാല് കോടി പേവിഷത്തിനെതിരെ തദ്ദേശ വാക്സിന് അഞ്ചു കോടി കോവിഡിന് ശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിന് അഞ്ചു കോടി തുടങ്ങിയ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ പൊതുജനാരോഗ്യ സംരക്ഷണ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ് തലശ്ശേരി ജനറൽ ആശുപത്രി മാറ്റിസ്ഥാപിക്കുന്നതിന് പത്ത് കോടി രൂപ ബജറ്റിൽ വകയിരുത്തി എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി പതിനേഴ് കോടി ഹോമിയോപ്പതി മേഖലയ്ക്ക് ഇരുപത്തി അഞ്ച് കോടി എന്നിവയും ബജറ്റിൽ ഉൾപ്പെടുത്തി മെഡിസിൻ പദ്ധതിയുടെ ഭാഗമായി നാനൂറ്റി ആശുപത്രികളുമായി കരാറുണ്ടെന്നും ആറ് മാസത്തിനിടെ നാന്നൂറ്റഞ്ചു കോടി അനുവദിച്ചതായും ബജറ്റ് വ്യക്തമാക്കുന്നു അടിയന്തിര അവയവമാറ്റത്തിന് മുപ്പത് കോടിയുടെ കോർപ്പസ് ഫണ്ടും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് പേവിഷത്തിനെതിരെ തദ്ദേശീയമായി വാക്സിൻ വികസിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി തദ്ദേശീയമായ ഓറൽ റാബിസ് വാക്സിൻ വികസിപ്പിക്കുന്നതിന് സംരംഭം ആരംഭിക്കും തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയുടെയും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയായിരിക്കും വാക്സിൻ വികസിപ്പിക്കുക ഈ പദ്ധതിക്കായി അഞ്ചു കോടി രൂപയാണ് നീക്കി വെച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഇരുപത്തി പുതിയ നഴ്സിംഗ് കോളേജുകൾ കൂടി ആരംഭിക്കുമെന്ന് ബജറ്റ് വ്യക്തമാക്കുന്നു ഇടുക്കി വയനാട് മെഡിക്കൽ കോളേജുകളോടും സംസ്ഥാനത്തെ താലൂക്ക് ജനറൽ ആശുപത്രികളോടും അനുബന്ധിച്ചാവും പുതിയ നഴ്സിംഗ് കോളേജുകൾ വരിക ആദ്യഘട്ടത്തിൽ ഇരുപത്തി അഞ്ച് ആശുപത്രികളോട് ചേർന്നാവും ഇത് ആരംഭിക്കുക ഈ വർഷം ഇരുപത് കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്